Allahu 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 Allah Allahu 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 Alhamdulillahi wahda wassalatu wassalamu ala man la nabiyya ba'da amma ba'd പുളി കൊണ്ട് ഇഫ്താർ നടത്തുന്ന ജനങ്ങൾ സുബ്ഹാനല്ലാഹ്, കരയിപ്പിക്കുന്ന കരളലിയിപ്പിക്കുന്ന ഒരു രാജ്യത്തിലെ നോമ്പുതുറയുടെ വീഡിയോ. ഒരു അറബിയായ ജേർണലിസ്റ്റ് തന്റെ യാത്രയിൽ നോമ്പു തുറക്കുന്ന സമയത്ത് ഒരു രാജ്യത്തിലെ വീടുകളെ പരിചയപ്പെടുത്തുന്നു. ചെറിയ ചെറിയ കുടിലുകൾ, കൂരകൾ, അവിടെ കുട്ടികൾ ഒടിഞ്ഞ സൈക്കിളിൽ കമ്പും കോലും വച്ച് ചവിട്ടി കളിക്കുന്നത് കാണാം. നോമ്പു തുറക്കാൻ കിണറിന്റെ അടുത്ത് അവർ തടിച്ചുകൂടിയിരിക്കുന്നു. ആ വെള്ളം കുടിച്ചാണ് അവർ നോമ്പു തുറക്കുന്നത്. അവർക്ക് നോമ്പു തുറക്കാനുള്ള വിഭവം എന്താണെന്നറിയുമോ? വീട്ടിലെ വാളൻ പുളിയാണ്. നമ്മൾ കറി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വാളൻ പുളിയാണ് അവിടുത്തെ ഏറ്റവും മുന്തിയ ഭക്ഷണം. അത് കഴിച്ച് നോമ്പു തുറക്കുന്നു, കരഞ്ഞു പോകുന്ന വീഡിയോ. എങ്കിലും അവരുടെ മുഖത്ത് ആഹ്ലാദമുണ്ട്, സന്തോഷമുണ്ട്. പ്രിയമുള്ളവരെ, നോമ്പ് സമയത്തും അല്ലാത്ത സമയത്തും നമുക്ക് എത്ര എത്ര ഭക്ഷണം ലഭിക്കുന്നു! എത്ര ഭക്ഷണമാണ് നമ്മൾ പാഴാക്കി കളയുന്നത്! നമുക്ക് നോമ്പ് തുറക്കാൻ എത്ര തരം ഫ്രൂട്ട്സുകളാണ്, വിഭവങ്ങളാണ്! അതുകൊണ്ട് ഈ സമയങ്ങളിൽ നാം ഒരിക്കലും ദുർവ്യയം ചെയ്യരുത്, റബ്ബിനെ ഓർമ്മിക്കണം, പട്ടിണി പാവങ്ങൾക്ക് ഭക്ഷണം എത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കണം. റബ്ബ് നമുക്ക് നൽകിയ ഓരോ ഉരുള കഴിക്കുമ്പോഴും നമ്മൾ ശുക്ർ ചെയ്യണം, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. റമദാനിലെ നോമ്പിലെ പരോക്ഷമായ ലക്ഷ്യം, നമ്മൾ വിശന്നിരിക്കുമ്പോൾ ലോകത്തുള്ള പട്ടിണി പാവങ്ങളുടെ വിശപ്പ് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നതാണ്. അതുകൊണ്ട് പട്ടിണി പാവങ്ങൾക്ക് നമ്മൾ ഭക്ഷണം നൽകുന്നവരായി തീരുക, വിശന്നവർക്ക് അന്നം നൽകുന്നവരായി തീരുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഭക്ഷണങ്ങളിൽ ബറക്കത്ത് നൽകുമാറാകട്ടെ. ആ രാജ്യത്തുള്ള ജനങ്ങളുടെ പട്ടിണിയും പ്രയാസവും അല്ലാഹു തആല ദൂരീകരിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ്സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത്തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു സല്ലല്ലാഹു